ഹരിതമോഹനം, സുസ്മേഷ് ചന്ദ്രോത്. ഹരിതമോഹനം എന്ന കഥ എഴുതാനുണ്ടായ സാഹചര്യം സുസ്മേഷ് ചന്ദ്രോത് പറയുന്നത് കേൾക്കൂ. പ്രകൃതിയും മണ്ണുമായിട്ടുള്ള ഒരു ബന്ധം പുസ്തക വായനയിലൂടെ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ളതാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട സംഗതികളിൽ നിന്ന് മാറിയുള്ള ഒരു ജീവിതം മനുഷ്യന് സാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നീട് ജീവിതത്തിൻ്റെ പല അവസ്ഥകളുടെ ഭാഗമായി നഗരജീവിതം നയിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം പോലെ വലിയൊരു സിറ്റിയിലേക്ക് താമസം മാറിയപ്പോൾ എന്നെ അലട്ടിയ ഒരു വലിയ സങ്കടം എന്ന് പറയുന്നത് നേരിട്ട് പ്രകൃതിയുമായി ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്നതാണ്. എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു സങ്കടമെന്ന് പറഞ്ഞാൽ, വലിയ അപ്പാർട്ട്മെൻറ്റുകളിൽ നിലം തൊടാതെ കഴിയുമ്പോൾ കോൺക്രീറ്റിൻ്റെ ചുമരുകളല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല എന്നതാണ്. എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ ഒക്കെ ഇരിക്കുമ്പോൾ പരിസരത്ത് ഒരു പച്ചപ്പുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അത് കാറ്റിലിളകുന്നതും ഒരു കിളി അതിൽ വന്നിരിക്കുന്നതുമെല്ലാം മനസ്സിന് സന്തോഷമുള്ള കാര്യമാണ്. നഗരജീവിതത്തിൽ പലപ്പോഴും ഇത് കിട്ടാറില്ല. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ മാഹിയിലേക്ക് ഒരു യാത്ര പോയത്. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോൾ കണ്ണൂരിന് പണ്ടത്തേക്കാൾ ഒരുപാട് മാറ്റം വന്നിരുന്നു. ഗ്രാമങ്ങളൊക്കെ ഇല്ലാതായി തുടങ്ങിയിരുന്നു. പുതിയ ടൗണുകളൊക്കെ വന്നിരുന്നു. ഞാൻ അവിടെ വെച്ച് വയലറ്റ് നിറമുള്ള ഒരു മന്ദാരം കണ്ടു. നിറയെ പൂത്തുലഞ്ഞു നിന്ന ആ മന്ദാരം കണ്ടതോടുകൂടി ഈ ഒരു മരം എൻ്റെ വീടിൻ്റെ പരിസരത്ത് വേണം എന്നൊരു വലിയ ആഗ്രഹം തോന്നി. സിറ്റിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് വച്ചുപിടിപ്പിക്കാൻ സാധ്യമല്ല എന്നറിയാമായിരുന്നിട്ടും ആ മന്ദാരത്തിൻ്റെ പരിസരത്ത് ജീവിക്കണം എന്നൊരു മോഹം തോന്നി. ഞാനൊരു തൈ പറിച്ച് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ട്രെയിൻ കയറി എറണാകുളത്ത് കൊണ്ടുവന്നു. അത് നട്ടുപിടിപ്പിക്കാൻ കഴിയുമോ എന്ന പ്രതീക്ഷയില്ലെങ്കിലും അത് കൊണ്ടുവരുമ്പോൾ ഞാൻ അനുഭവിച്ച ആഹ്ലാദവും നിർവൃതിയും പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാനതിനെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കുറേയേറെ കാലം എൻ്റെ ഫ്ലാറ്റിൻ്റെ ടെറസിൽ വളർത്തി. എന്നെങ്കിലും ഒരിക്കൽ അതിനെ മണ്ണിലേക്ക് മാറ്റി നടാനാവും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ അതിനെ വളർത്തിയത്. കുറച്ചു കഴിഞ്ഞ് ഇത് വളരാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യും എന്ന ചിന്ത പിന്നീടെന്നെ അലട്ടാൻ തുടങ്ങി. ആ അലട്ടലിൽ നിന്നാണ് ഹരിതമോഹനം എന്ന കഥ പിറക്കുന്നത്. അന്നത് മൺചട്ടിയിലേക്ക് മാറ്റി നടാൻ ശ്രമിച്ചപ്പോൾ മണ്ണ് സംഘടിപ്പിച്ചത് വളരെ ബുദ്ധിമുട്ടിയാണ്. നല്ല മണ്ണ് സിറ്റിയിൽ ഒരിടത്തും കിട്ടാനില്ല. എല്ലായിടത്തും ഇഷ്ടികയും സിമെൻറ്റ് കട്ടയും എല്ലാം ചേർന്ന മണ്ണാണ്. എവിടെ നിന്ന് മണ്ണെടുക്കാൻ ശ്രമിച്ചാലും ഇത്തരത്തിൽ മലിനമായ മണ്ണാണ് കണ്ടത്. നല്ല മണ്ണ് പോലും കിട്ടാനില്ല എന്ന ഒരുതരം പേടി തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നു. നഗരജീവിതത്തിൽ സാധാരണക്കാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞാൻ ഓർത്തു. ഒരെഴുത്തുകാരൻ എന്ന നിലയിൽ ഈ സംഭവങ്ങളൊക്കെ എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. വായനക്കാരെ ഏറെ സ്വാധീനിച്ച കഥയാണിത്. എന്തെങ്കിലുമൊക്കെ ടെറസിലെങ്കിലും വച്ചു പിടിപ്പിക്കണം എന്നൊരു മോഹം അവരിൽ ജനിപ്പിക്കാൻ ഈ കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹരിതമോഹനം പാഠഭാഗത്തിൻ്റെ ആശയം: നഗരത്തിൽ ജീവിക്കാനെത്തുന്ന ഒരു സാധാരണക്കാരൻ്റെ ഹരിത സ്വപ്നങ്ങളാണ് ഹരിതമോഹനം എന്ന കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരവധി ദിവസം സ്വന്തം ഫ്ളാറ്റിൻ്റെ മുറിയിൽ ആലോചനകളിൽ മുഴുകിക്കിടന്ന അരവിന്ദാക്ഷൻ വീട്ടിലെ അറിയിപ്പ് മണിയുടെ ശബ്ദം കേട്ടുണരുന്നു. അയാൾ എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോൾ ഫ്ളാറ്റ് മേൽനോട്ടക്കാരൻ രാജൻ പിള്ളയെയാണ് കണ്ടത്. ലിഫ്റ്റിൽ മണ്ണ് വീഴ്ത്തിയതിന് അയാൾ അരവിന്ദാക്ഷനെ ചോദ്യം ചെയ്യുന്നു. ആരും കാണാതെ കൊണ്ടുവച്ചിരുന്ന ഇലഞ്ഞി മരത്തെ നടാൻ പോളിത്തീൻ കവറിൽ മണ്ണുമായി വന്നപ്പോൾ കവർ പൊട്ടി അല്പം മണ്ണ് ലിഫ്റ്റിൽ വീണുപോയതാണ്. ലിഫ്റ്റിലൂടെ ഇറച്ചി മീനും മറ്റും കൊണ്ടുവന്നതിനിടെ രക്തത്തുള്ളികൾ ലിഫ്റ്റിൽ വീണുകിടക്കുന്നത് അരവിന്ദാക്ഷൻ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ രാജൻപിള്ള ആരെയും ഇത്രയേറെ ശാസിച്ചു കണ്ടിട്ടില്ല. അതിനേക്കാൾ വലിയ തെറ്റാണോ ലിഫ്റ്റിൽ മണ്ണ് വീഴ്ത്തിയതെന്ന് അരവിന്ദാക്ഷൻ ചിന്തിച്ചു പോകുന്നു. ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ തെറ്റു ചെയ്ത് പിടിക്കപ്പെട്ടവനെ പോലെ അരവിന്ദാക്ഷൻ നിന്നു. കുട്ടികൾ ഭയന്ന് നിൽക്കുകയായിരുന്നു. അവരെ അയാൾ ആശ്വസിപ്പിച്ചു. അച്ഛൻ കൈകൊണ്ട് മണ്ണെടുത്താൽ അമ്മ വഴക്കു പറയും എന്നായിരുന്നു പീലിമോളുടെ അഭിപ്രായം. അന്നു രാവിലെ അല്പം മണ്ണ് ശേഖരിക്കാനായി ആ മഹാനഗരത്തിൽ അലഞ്ഞു നടന്നതിൻ്റെ വിഷമം അയാൾ ഓർക്കുന്നു. മക്കളും ഭാര്യയും കാണാതെ ടെറസിൽ സൂക്ഷിച്ചിരുന്ന ഇലഞ്ഞി മരത്തെ അയാൾ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നട്ടു. മക്കൾ അയാൾ ചെടി നടന്നത് നോക്കി കൗതുകത്തോടെ ഇരുന്നു. അത് മരമാകുമെന്നും നിറയെ മണമുള്ള പൂക്കൾ ഉണ്ടാകുമെന്നും മക്കൾക്ക്
അയാൾ പറഞ്ഞു കൊടുത്തു. ഇലഞ്ഞി മരത്തൈയുടെ വളർച്ച ആകാംക്ഷയോടെ ആ കൊച്ചുകുടുംബം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഒരിക്കൽ ഏതോ നൈസറിക്കാരന്റെ പക്കൽ നിന്നും പൊൻചെമ്പക മരത്തിന്റെ തൈ അയാൾ വാങ്ങിക്കൊണ്ടുവന്നു. രാജൻ പിള്ളയുടെ കണ്ണ് വെട്ടിച്ച് അതും ടെറസിൽ നട്ടുപിടിപ്പിച്ചു. എന്നെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങുമെന്ന ധാരണയിൽ സുമന എല്ലാത്തിനും അയാളെ പിന്തുണച്ചു. ആ പിൻബലം കൊണ്ടാകാം അരവിന്ദാക്ഷൻ വയലറ്റ് നിറമുള്ള മന്ദാരവും നാഗലിംഗ മരവും നീർമാതളവും മെയ്വാകയും പുന്നയും ആരവേപ്പും എല്ലാം ലിഫ്റ്റിലൂടെ ഫ്ളാറ്റിന്റെ ടെറസിലെത്തിച്ചു. അവ ചട്ടിയും മണ്ണും സംഘടിപ്പിച്ച് നടുകയും ചെയ്തു. മരങ്ങളുടെ പച്ചില തഴപ്പുകൊണ്ട് ടെറസ് മൂടി. അരവിന്ദാക്ഷൻ കൂടുതൽ സമയവും ചിലവിട്ടത് ടെറസിലാണ്. അതിനും അയാൾ പരാതി കേട്ടു. അയലത്തെ വീട്ടുകാരുടെ കിടപ്പുമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നു, കാർ ഷെഡിനരികിൽ പതുങ്ങി നിന്നു എന്നെല്ലാം പഴികേട്ടു. ചോദ്യം ചെയ്യാനെത്തിയ രാജൻ പിള്ളയും കൊണ്ട് സുമന ടെറസിലെത്തി. അവിടെ നട്ടുവളർത്തിയ കൊച്ചു കാട് കാണിച്ചു കൊടുത്തു. അയാൾ അതിശയത്തോടെ അത് നോക്കി നിന്നു. അയാൾ ഒന്നും പറയാതെ താഴേക്കിറങ്ങിപ്പോയി. പിറ്റേന്ന് പതിവിന് വിപരീതമായി രാജൻ പിള്ള അവരെ കാത്തു നിന്നിരുന്നു. അവിടെ നിന്നും 18 കിലോമീറ്റർ ദൂരെ കോൾപാടത്തിനടുത്തായി മരങ്ങൾ നിറഞ്ഞ ഒരു പ്ലോട്ടുണ്ടെന്നും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഉടമസ്ഥർ മരം സംരക്ഷിക്കുന്നവർക്ക് മാത്രമേ അത് കൊടുക്കൂ എന്നും അവരെ അയാൾ അറിയിച്ചു. അവിശ്വസനീയതയോടെ അവർ അത് കേട്ടു നിന്നു. അപ്പോൾ 7-ാം നിലയിലെ മരച്ചില്ലകൾ സന്തോഷത്തോടെ തലയാട്ടുന്നത് അരവിന്ദാക്ഷൻ കണ്ടു.